കാതൽ ദി കോൾ ഇതൊരു രണ്ടാമത്തെ റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണേണ്ടതില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ റിവ്യൂ സിനിമ കണ്ടു, ഒരു എക്സൈറ്റ്മെൻറ്റിൽ പെട്ടെന്നിട്ട ഒരു റിവ്യൂ ആണ്. ഇന്ന് ഞാനത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ സിനിമ വീണ്ടും കിടന്നുറങ്ങണം എന്നിട്ട് ഒരുപാട് ആലോചിച്ചു എന്നുള്ളതാണ്. ഒരിക്കലും ഒരാൾ പുറത്ത് പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, ഒരു എന്താ പറയുക, സ്വന്തം അതായത് ഒരാണിന് പ്രണയം തോന്നുന്നു, ആ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, ഈ ഒരു സാധനം തുറന്ന് പറയാൻ ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അസുഖമാണ്, ഒരു അവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയെ ഒരു സിനിമയിലൂടെ കാണിക്കുമ്പോൾ, പണ്ട് പൃഥ്വിരാജിൻ്റെ ബോംബെ പോലീസ് എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ വൃത്തിയിലത് കാണിച്ചിട്ടുണ്ട്, ആ ഒരു കാര്യം നമ്മൾ തള്ളിക്കളയുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ നിവിൻ പോളിയും നല്ല രീതിയിൽ അത് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു സിനിമയിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത്, കാതൽ എന്ന സിനിമയിൽ ആ ഒരു സീനിനെ അത് നമ്മൾക്ക് കാണിച്ചു തന്ന രീതിയാണ് ഇതിൻ്റെ മാറ്റം. നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഒരു വിഷ്വൽ വിട്ടു തന്നിരിക്കുക, നിങ്ങളുടെ ഇഷ്ടാനുസരണം ഡയറക്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സിനിമ നിങ്ങൾക്ക് കാണാം. സിനിമയിൽ വൾഗറായിട്ടുള്ള ഒരു സാധനവും കൊടുത്തിട്ടില്ല. എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് മമ്മൂക്ക കരയുന്നൊരു സീനുണ്ട്. തൊണ്ട ഇടറിക്കൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും പാട്ട് പാടുമ്പോൾ പാടുന്നതിൻ്റെ ഇടയിൽ വെള്ളി വീഴാറുണ്ട് അല്ലേ, അതുപോലെ കരയുന്ന ശബ്ദം ഭയങ്കരമായിട്ട് മനസ്സിൽ വിങ്ങി വിങ്ങി നിൽക്കുന്ന സമയത്ത് അത് പുറത്തേക്ക് വരുമ്പോൾ ചെറിയ ഒരു വെള്ളി പുറത്ത് വരും അല്ലേ, ആ ഒരു വെള്ളി മമ്മൂക്കയുടെ ശബ്ദത്തിൽ തൊണ്ട ഇടറിക്കൊണ്ട് വരുന്നുണ്ട്. എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് മമ്മൂക്ക ആ ഒരു സീനിൽ കരയുന്നത്, ജ്യോതികയുടെ തോളിൽ തൊട്ടുകൊണ്ട്. അതിൻ്റെ തൊട്ട് മുമ്പത്തെ സീനിൽ തൻ്റെ അച്ഛൻ്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് കരയുന്ന ഒരു സീനുണ്ട്, അവിടെയും തൊണ്ടയൊന്ന് ഇടറിയിട്ടുണ്ട്. ആ ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേകത അതാണ്, അദ്ദേഹം കരഞ്ഞാൽ നമ്മളും കൂടെ കരയും. നമുക്ക് കാലങ്ങളായി അങ്ങനത്തെ സീനുകളിലൂടെ അഭിനയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇമോഷൻസുകളാണ് സത്യം പറയുന്നതെങ്കിൽ പല നടന്മാരിലേക്കും നമ്മളെ അടുപ്പിക്കുന്നത്, പല നടന്മാരുടെ അങ്ങനെ തന്നെ പറയാം. പക്ഷേ ചില ഫാൻസ്, ഇപ്പോൾ ലാലേട്ടൻ ഫാനാണെങ്കിലും മമ്മൂക്ക ഫാനാണെങ്കിലും, ഒരു കാര്യവുമില്ലാതെ അനാവശ്യമായിട്ട് ഓരോ ഫാൻ ഫൈറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമ നല്ലൊരു സിനിമയാണ്, ജനങ്ങളത് ഏറ്റെടുത്തു, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റിവ്യൂകളും വരുന്നുണ്ട്, ആരും മോശം പറഞ്ഞിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സിനിമ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് തകർക്കാൻ എന്നോളം ഈ ഒരു വൃത്തികെട്ട പദം ഉപയോഗിച്ചുകൊണ്ടാണ് ചില ലാലേട്ടൻ ഫാൻസ് ഗ്രൂപ്പുകളിൽ ഇത്തരം ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കാണുന്നത്. അതായത് ഇതൊരു കുണ്ടൻ സിനിമയാണ്, ഒരിക്കലും കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ജീർണിച്ച മനസ്സാണെന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയുള്ള ഒരു വിഷയത്തെ സിനിമയിൽ വളരെ വൃത്തിയിൽ തന്നെ അത് അവതരിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ആ ഒരു അസുഖം, ഈ ഒരു അസുഖം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമോസെക്ഷാലിറ്റി എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ വളരെ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, പലർക്കും അത് തുറന്നു പറയാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് അല്ലേ. അപ്പോൾ മമ്മൂക്ക എന്ന നടനിലൂടെ ആ ഒരു കഥയെ നമ്മളെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ വളരെ ഒരു ടാസ്ക്കാണ്, വലിയൊരു ടാസ്ക്കാണ്. സംവിധായകൻ ശരിക്കും ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ മമ്മൂക്ക എന്ന് പറയുന്ന അഭിനയ കുലപതിയുടെ കൈകളിലാക്കാണ് ഈ ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായിട്ട് അത് എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം എന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ ഒരു സിനിമ തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ഏകദേശം ഒരു 3 മിനിറ്റിൻ്റെ അടുത്താണ് ഇതിൻ്റെ എഴുതി കാണിക്കുന്നത് സിനിമ തുടങ്ങുമ്പോൾ. ആ സമയത്ത് ഒരു മ്യൂസിക് വരും. ഈ ഒരു മ്യൂസിക്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലയിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ആസ്വദിക്കാൻ കഴിയില്ല. അത് നിങ്ങളുടെ ക്ഷമ പരിശോധിക്കാൻ വേണ്ടി തന്നെയാണ് ആ ഒരു സീന്. നിങ്ങളെ കൃത്യമായിട്ട് ആ ഒരു സിനിമയിലെ ഒരു ക്യാരക്ടർ ആക്കാൻ വേണ്ടി തന്നെയാണ് അത്തരം മ്യൂസിക് സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആ മ്യൂസിക്കിലൂടെ നമ്മൾ പതുക്കെ അലിഞ്ഞു ചേർന്ന് സിനിമ തുടങ്ങുമ്പോൾ സിനിമയുടെ ഹാഫ് ടൈം ആകുമ്പോഴേക്കും കൃത്യമായിട്ട് നമ്മൾ ഭയങ്കര ക്യൂരിയോസിറ്റിയിലൂടെ തന്നെയാണ് പോവുക. ശരിക്കും നിങ്ങളും ആ ഒരു സിനിമയുടെ ഭാഗമാവുന്നുണ്ട്. മമ്മൂക്ക പലപ്പോഴും തൊണ്ട ഇടറുമ്പോൾ, മമ്മൂക്കയുടെ ചില ഭാവങ്ങൾ മുഖത്ത് മാറുമ്പോൾ അത് നിങ്ങൾക്കും പ്രതിഫലിക്കും, നിങ്ങളെ ശരീരത്തിലും അത് പ്രതിഫലിക്കും എന്നുള്ളതാണ്. കൃത്യമായിട്ട് മമ്മൂക്ക ഒരു വില്ലനാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകുന്ന പലതരം സീനുകളും സിനിമയിലുണ്ട്. വളരെ വൃത്തിയിൽ സിനിമയുടെ കാസ്റ്റിങ്ങും ചെയ്തിട്ടുണ്ട്. സിനിമയിലുള്ള കാസ്റ്റിങ് എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ പോലും വളരെ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് ആളുകളെ പഴയ നടന്മാരായിട്ടുള്ളൂ, പിന്നെയുള്ള ആളുകളും ഒക്കെ പുതിയ മുഖങ്ങളാണ്. പുതിയ മുഖങ്ങളാവുമ്പോൾ ചിലപ്പോൾ വിചാരിക്കും ചെറിയ സീനുകളിൽ വന്നു പോകുന്നവരാണെന്ന്. ചെറിയ സീനിൽ വന്നു പോയവരാണെങ്കിൽ പോലും അവർ അഭിനയിച്ച് തകർത്തു എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. സിനിമയുടെ ഏറ്റവും അവസാനം എഴുതി കാണിക്കുന്ന ഒരു സീനുണ്ട്, അത് പലപ്പോഴും പല ആളുകളും സിനിമയുടെ തിയേറ്ററിനകത്ത് നിന്ന് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് കിട്ടിയ ഒരു ഫോട്ടോ സിനിമയ്ക്ക് അകത്ത് എനിക്ക് ഒരിക്കലും ഫോട്ടോ എടുക്കാൻ തോന്നാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ സിനിമ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലേക്ക് പോലും കൈകൾ പോകില്ല. പല ആളുകളും ഫോണിൽ നിന്ന് അത് ഫോട്ടോ എടുത്ത് അത് പുറത്തേക്ക് എത്തിച്ച് ശരിക്കും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം.
സിനിമയുടെ സിനോപ്സിസ് പുറത്താകുമ്പോഴേക്കും ആളുകൾ ആ ഒരു സിനിമയുടെ കഥ ഇന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ മോശപ്പെട്ട രീതിയിലേക്ക് ചിത്രീകരിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും അത് അംഗീകരിച്ച് കൊടുക്കാൻ കഴിയുന്ന ഒരു വിധം ഒരു കാര്യമല്ല. നല്ല റിവ്യൂ നല്ല സിനിമയ്ക്ക് വരും, മോശ റിവ്യൂ മോശ സിനിമയ്ക്ക് വരും. നമുക്ക് പറഞ്ഞതാ മോശ റിവ്യൂയാണ് സിനിമയ്ക്ക് വരുന്ന ഒരു കുഴപ്പമില്ല അല്ലേ. അദ്ദേഹം ഇനിയും അദ്ദേഹത്തിൻ്റെ ശമ്പളം ഒഴിവാക്കാൻ തയ്യാറാണെന്ന്, എൻ്റെ ശമ്പളം മാറ്റി നിർത്തിയാൽ എനിക്കൊരു നല്ല സിനിമ ചെയ്യാൻ കഴിയുമെങ്കിൽ എൻ്റെ സിനിമയിൽ ഞാൻ ശമ്പളം വാങ്ങില്ല, അങ്ങനെയാണ്. കാതൽ എന്ന സിനിമയിൽ അദ്ദേഹം ശമ്പളം വാങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് അതിൻ്റെ നഷ്ടമുണ്ടായാലും ലാഭമുണ്ടായാലും മമ്മൂക്കയുടെയാണ്. മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയിൽ ഇറക്കിയ പടങ്ങളൊക്കെ എല്ലാ പടങ്ങളും വിജയിച്ചിട്ടുണ്ട്. കാതൽ അത് കുടുംബ പ്രേക്ഷകരെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സിനിമ എന്തായാലും അത് 50 കോടി 100 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. 100 കോടിയിലേക്കൊരു സിനിമ എത്തുമോ എന്നുള്ള കാര്യം ഒന്നും നമ്മളെ കയ്യിലുള്ളതല്ല. മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് ഈ സിനിമയുടെ പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ്. ഫാൻസും അതേപോലെ മമ്മൂക്കയെ പിന്നീട് ഇഷ്ടപ്പെടുന്ന ആളുകൾ, എല്ലാവരും ഫാൻസ് ആണെന്നില്ല, ചില ക്യാരക്ടറുകളെ മാത്രം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടോ, അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സിനിമയൊക്കെ കത്തിക്ക് കയറിപ്പോ അല്ലേ. അപ്പോൾ നല്ലൊരു വിഷയത്തെ സിനിമ നല്ല വൃത്തിയിൽ അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. മമ്മൂട്ടി കരയുന്ന സീനുകളിൽ സത്യം പറയുന്നുണ്ടെങ്കിൽ ഉള്ള് പെടഞ്ഞു പോകും, നമ്മളും കരയും. ആകാശദൂത് നിങ്ങളെ കരയിച്ചിട്ടുണ്ടാവും അല്ലേ, അതിനെ കാളൊന്നും മുകളിൽ വരില്ലെങ്കിലും മമ്മൂക്കയുടെ പുതിയ തരത്തിലുള്ള കുറച്ച് അഭിനയ സ്റ്റൈലും നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം നമ്മളെ കരയിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും